മുരുകന്റെ പളനി മല. ഹലോ ഗായ്സ്, അപ്പോ ഇപ്പൊ സമയത്തിന് ഇപ്പൊ സമയം 6 മണിയായി, 6:30 ആയി. 7:30 നമുക്ക് പളനിയിലേക്കുള്ള ബസ് ഫ്രം ആലുവ. അപ്പൊ നമ്മള് ഒരു പളനിക്ക് ഒരു ട്രിപ്പ് പോവാണ്, തീർത്ഥയാത്ര പോവാണ്. രാവിലെ പറഞ്ഞ മതി, അപ്പടെ നോന് ചാടി എഴുന്നേക്കും, സെറ്റായി കുളിച്ചു. പിന്നെ എനിക്ക് 1 മണിക്കൂറേ ഉറക്കം കിട്ടിയിട്ടുള്ളൂ. ഞാൻ 4:30 വർക്കൊക്കെ കഴിഞ്ഞിട്ട് കിടന്നത്. ഇനി ബസ് ഒന്ന് നല്ലൊരു ഉറക്കുറങ്ങണം. അപ്പൊ നമുക്ക് നേരെ ആലുവ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം ഗൈസ്. ഞങ്ങള് ഇവിടെ എത്തി, യെലൂട്ടൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യെലൂട്ടൻ ഡൈനോസിന്റെ, നമ്മള് ആലുവ റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് ബൈക്കുകളുടെ പാർക്കിങ്ങിന്റെ സെന്ററാണ്. അപ്പൊ ബൈക്കിന്റെ പാർക്കിംഗ് സെന്ററിൽ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ഓക്കെ, നൈനോസും നിക്കൂസും അവിടെ കാത്തുനിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ ആലുവയില് കെ എസ് ആർ ടി സി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 7:30 ആയി. ഇതാണ് ഇവിടെ ആലുവ സ്റ്റേഷനിൽ പോലെ ഒരുപാട് ബിസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ടുണ്ട് നൈനോസിന് വേണ്ടിയിട്ട്. നൈനോസ് ഫുള്ള് ഹാപ്പിയാണ്, രാവിലെ മുതലേ അടിച്ചു പൊളിച്ച് തീർക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പളനി പോയിട്ട് ഒരു ഭയങ്കര വലിയൊരു സംഭവം ചെയ്യാൻ പോകുന്നുണ്ട് പളനിയിൽ. പളനിയിൽ എന്തിനാ എല്ലാവരും പോവുക? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പളനി പോകുന്നത്. കയറിക്കോ കയറിക്കോ. നമ്മുടെ കെ എസ് ആർ ടി സി ബസ് വന്ന് ഗൈസ്, 7:50 7:50 എത്തിയിട്ടുണ്ട്. അങ്ങനെ വരണ്ടേ ഗൈസ്, നമ്മൾ ബേക്കിലത്തെ സീറ്റാണ് കിട്ടിയത്, ഏറ്റവും ബേക്കിലത്തെ സീറ്റാണ്. ഞാൻ ഫുൾ മൂഡിലാണ്, ഇന്ന് ഭയങ്കര ആക്റ്റീവാണ്. രാവിലെ എഴുന്നേറ്റോണ്ടാന്നൊന്നും അറിയില്ല, ഭയങ്കര ആക്റ്റീവാണ്, ഫുൾ ടൈം പാട്ടാണ്. പോകുന്ന വഴിയിൽ തമിഴ്നാട് പൊള്ളാച്ചി ഉദുമൽപേട്ട ഏരിയയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് വിൻമില്ലുള്ള ഒരുപാട് പ്ലെയിൻ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല സൂപ്പർ ഭംഗിയാണ്. നൈനോസ് ഓരോ സംഭവങ്ങളും എൻജോയ് ചെയ്തു കണ്ടു, നല്ല രസമാണ് കാണാൻ. ഒരുപാട് പ്ലെയിൻ ഏരിയ ആയിരിക്കും, അപ്പോൾ മൊത്തത്തിൽ വിൻമില്ലായിരിക്കും അവിടെയൊക്കെ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഉച്ചക്ക് 2 മണിയോടുകൂടി നമ്മുടെ ആനവണ്ടി സ്വിഫ്റ്റ് ആനവണ്ടി ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് ഹൈ ക്ലാസ് വെജ് ഹോട്ടലിൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഹൈ ക്ലാസ് വെജ് ഹോട്ടൽ. അപ്പോൾ നമുക്ക് വെജ് ഹോട്ടലിൽ നിന്നാൽ കിട്ടുമോ നോക്കാം. ഇനി ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ മധുരം എന്ന് പറയുന്നത് പളനിക്കെത്താൻ. അപ്പോൾ പളനി എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്നായിരുന്നു കരുതിയത്, പക്ഷെ നല്ല വിശക്കുന്നുണ്ട്. എന്തായാലും ഹോട്ടലിൽ എന്തൊക്കെയാണ് കഴിക്കാൻ കിട്ടുമോ നോക്കാം. നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോയി നോക്കാം. അപ്പോൾ നല്ല സൂപ്പർ മീൽസ് ആണ്, തമിഴ്നാട് മീൽസ്. 2 തരം തോരനും പിന്നെ 3 തരം കറിയും, രസാടൊക്കെ 3 തരം കറിയും പപ്പടമൊക്കെ ഉണ്ട്. പക്ഷെ നിക്കൂലി തീരെ ഇഷ്ടമല്ല, പ്രത്യേകിച്ചിട്ട് തമിഴ്നാട്ടിലെ ഫുഡ്. ഇതേപോലെയുള്ള സംഭവങ്ങളൊന്നും നിക്കൂലി ഇഷ്ടമല്ല. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അടിച്ചു കയറ്റി പപ്പടം തിന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് കാണാം. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഇഷ്ടേനാ? ഒരു ലോഡ് മോര് കഴിച്ച്, ഒരു വലിയ കലന്നറിയ മോര് വന്ന്. 100 രൂപയാണ് ചോറിൻ്റെ വില. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോര്. രസം 2 കറിയും കൂടിയിട്ടില്ല, ചോറ് കൂട്ടിക്കോഴിച്ച് തമിഴന്മാരുടെ സ്റ്റൈല്. വാ, വേറെ ലെവല്, വയറ് ഹെവി ആയി. അതിനെക്കാട്ട് എത്രയോ ടേസ്റ്റ് ഉണ്ട് ഇത്. ഭയങ്കര ടേസ്റ്റ് ആയത്, ആന്ധ്ര, ശരിയായ ആന്ധ്ര തമിഴ് ഫുഡ്. അപ്പോൾ നമുക്ക് ഇനി നേരെ 10 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ പളനിയിലെത്തും, പളനിന്ന് കാണാം. ഓ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ പളനി ബസ് സ്റ്റാൻഡിലെത്തി. ഒരു രക്ഷയില്ലാതെ നീറ്റ്നെസ് ആണ് എന്നാ പറയാ. കേരളത്തിൽ നിന്നൊക്കെ വന്നിട്ട് തമിഴ്നാട്ടിലെ ഇതേപോലെയുള്ള പളനി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ബസ് സ്റ്റാൻഡിലൊക്കെ കോലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇവിടെ ഇറങ്ങിയതും നമ്മളൊരു അണ്ണനെ കണ്ടുമുട്ടി. അണ്ണൻ നമ്മളെയും കൂട്ടിയിട്ട് കുതിര വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടിയിട്ട് പോവാണ്. അപ്പോൾ നോക്കാം, 50 രൂപ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നാലും നമുക്ക് പോയി നോക്കാം. ഗൈസ്, ഇവിടെയൊക്കെ ആൾക്കാർ കിടന്നുറങ്ങാണ്, ഇതിനെ നാറിയിട്ട് സഹിക്കാൻ പറ്റില്ല. ബാത്റൂമാണ്, ബാത്റൂമിൻ്റെ വെള്ളം ഫുള്ള് പുറത്താണെന്ന് തോന്നുന്നു. എന്തൊരു വൃക്ഷം! നമ്മുടെ ചേട്ടൻ്റെ കുതിരവണ്ടിയാണിത്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോയാലും കുതിരവണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ സംഭവം.
குடும்பத்திலே மொட்டை அடிக்கல. இப்ப மொட்டை அடிக்கும் போது குடும்பமாயிட்டு சேர்ந்து ஒரு பால் வாங்கிங்க, 250 ஒரு பால். தனித்தனியா வாங்கண்டா, தனித்தனியா வாங்க பைசா ஒருபாடு பைசா ஆகும். குடும்பமா சேர்ந்து தனி வழி. அந்த அம்மா கூட வரும், ஒரு அம்மா கூட வரும், கூட வந்து நடையில இருக்க வச்சு அபிஷேகம் அடிச்சு தாள விழிச்சு அவருக்கு ஒரு 10 ரூபாய் கொடுத்தா போதும். அவர் தேவசம் போட ஆளான சரி, எல்லாம் காணிச்சு தரா போய் அடுத்த உடல வந்தாலும் நம்மளை தேடி வரும். கண்டிப்பா தேங்க்யூ. ആദ്യത്തെ കുതിര വണ്ടി യാത്ര, കുതിര വണ്ടി, ആ കുതിര വണ്ടിയിൽ ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കാശ്മീരിക്ക് ഇറങ്ങിയതല്ലേ നൈനൂസ് അല്ലേ? പഴനിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ആ യെസ്, കുതിര വണ്ടി യെസ്. എപ്പോ വരുമ്പോൾ ഇതായി ചേട്ടൻ എവിടെ ഉണ്ടാവും? ബസ് സ്റ്റാൻഡില് ചേട്ടനെ കോണ്ടാക്ട് ചെയ്തായി. വെറും 50 രൂപക്ക് നമുക്ക് പഴനി വരെ എത്തിച്ചേരും ചേട്ടൻ. ഓട്ടോയിലൊക്കെ പോകുന്നതിനെക്കാട്ടൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണിത്. ഗൈസ്, തമിഴ്നാട്ടിൽ വന്നപ്പോ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സിന്റെ പോസ്റ്റർ മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു സിനിമയുടെ വേറെ സിനിമയുടെ ഒന്നും പോസ്റ്റർ കാണുന്നില്ല. മഞ്ഞമ്മൽ ബോയ്സ് എല്ലാ സ്ഥലത്തും മഞ്ഞമ്മൽ ബോയ്സ്. ഗൈസ്, മനുവിന്റെ ഫേസ് കുതിര ഓടിപ്പോ, ആ പെട്ടെന്ന് ഫേസ് മാറി, കുടുകുടു 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 ഇങ്ങനെ ഓടുമ്പോ നോനുവിന് പേടിയായി അല്ലേ നോനു? ചിരി നോക്ക്, കള്ളച്ചിരി, കള്ളത്തി പെണ്ണ്, കള്ളത്തി പെണ്ണ. ആ പുള്ളി എന്നെ ഒരു കടയിലാക്കി തന്നു. ആ കടയിൽ നിന്ന് ഒരു ചേച്ചി നമ്മുടെ കൂടെ വന്നിട്ട് മുട്ടയടിക്കുന്നതിന് വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തു. ഒരു 200 രൂപയുടെ എന്തോ ഒരു പാലിൻ്റെ എന്തോ പ്രസാദം, ഐ മീൻ അമ്പലത്തിൽ കഴിപ്പിക്കുന്ന പരിപാടിയാണ്, അത് ചെയ്യാൻ പറഞ്ഞു. പിന്നെ മൊത്തത്തിൽ എല്ലാം കൂടി ഒരു 10-270 രൂപ ഒരാൾക്ക് അടിക്കാൻ വേണ്ടി. അത്രയൊന്നും ആവില്ല, നമ്മൾ തനിയേച്ച് പോകുന്നതാണെങ്കിൽ ചെറിയ പൈസയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ആൾക്കാരും ഇവിടെ മുക്കിന് മുക്കിന് നിൽക്കുന്നുണ്ടാവും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അവർക്കൊരു ചെറിയ പൈസ കമ്മീഷൻ കിട്ടും, അത്ര തന്നെ. എന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതാണ് സ്ഥലം, പഴനി. അപ്പോൾ ചുറ്റും രണ്ട് സൈഡിലും ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കടകളാണ്. മുട്ടയടിക്കാൻ പോന്നാ, ഫുള്ള് മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ നിക്കോസ്. ഫുൾ ടെൻഷൻ ഉണ്ടാ, എന്നാലും ഇത്രയേറെ കരയുന്ന പോലെയൊക്കെ കണ്ടല്ലോ. ഒരു വേദനയില്ലാത്ത സാധനമാണ്. ഇന്ന് രാവിലെ അമ്പലത്തിന് വേണ്ടി കുളിക്കുമ്പോ ഈ മുടി ലാസ്റ്റ് കുളിക്കുകയാണല്ലോ എന്നുള്ള ആ മുടിന്റെ വിഷമം. അമ്മക്ക് മുടി മുറിക്കുന്ന പറഞ്ഞപ്പോ നൈനൂസിന് ഭയങ്കര സങ്കടം. അതുകൊണ്ട് നൈനൂസ് പറയുന്നത് എനിക്കും കുറച്ച് മുറിക്കണം, ഞാൻ മുട്ടയടിക്കണം എന്ന്. ആദ്യം മുട്ടയടിക്കണോ വേണ്ടിയോ എന്നുള്ള ഫുൾ കൺഫ്യൂഷനിലായിരുന്നു. ഒന്നുമില്ല, താരൻ മുടി ഒഴിച്ചല്, അപ്പൊ പിന്നെ ഒരു സംഭവം നടന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു, ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നല്ലത് നടന്നാൽ ഞാൻ പഴനി പോയിട്ട് മുട്ടയടിക്കാം, അല്ലാണ്ട് ഞാൻ എവിടെയെങ്കിലും അവിടെയെങ്കിലും സലൂണിലൊക്കെ പോയിട്ട് മുട്ടയടിക്കാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഒരു ഇൻസിഡന്റ് നടന്നപ്പോ ആ ഇൻസിഡന്റ് നല്ലത് രീതിയിൽ നടന്നാൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോ ഒരു പ്രാർത്ഥനയുടെ മുട്ടയാണെന്നും പറയാം, രണ്ടു തരത്തിലും. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി നിക്കോസ് ഇപ്പോൾ മുട്ടയടിക്കാൻ പോവാണ്. മുട്ട അടിച്ചതിന് ശേഷം നല്ല മുടി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, മുടി കൊഴിച്ചലുണ്ടെങ്കിലും മുടി വളരുന്നുണ്ട് അത്യാവശ്യം. ഞാൻ മുറിക്കലാണ്, എല്ലാ ഈ 2 മാസം കൂടുമ്പോഴും മുടി മുറിക്കാറുണ്ട്. അതുകൊണ്ട് വളർച്ചയുണ്ട്, ഇനിമേ വളർച്ച പോകുമെന്നറിയില്ല. ഇന്ന് എന്തായാലും നല്ല ദിവസമായതുകൊണ്ട് ചിലപ്പോൾ ശിവരാത്രി, അതാണ് ശിവരാത്രി ആയ ദിവസം തന്നെ നമ്മൾ പള്ളിയിലെത്തി. ശിവരാത്രി ആയ ദിവസം തന്നെ നന്നായി മുടി മുറിക്കാൻ പോവാണ്. മൊത്തം 270 രൂപയാണ് ചെലവായത് മുടി മുറിക്കാനും. അതിന് വേണ്ട ഒരു മുടി മുറിക്കാനല്ല, ആ മുടി മുറിക്കാൻ വേറെ എക്സ്ട്രാ ചെലവുണ്ട് അല്ലേ? ഓ, 100 രൂപ എക്സ്ട്രാ ഉണ്ട്. അതിനുശേഷം നമ്മൾ എന്തോ പ്രസാദമൊക്കെ ആയിട്ട് പാലിൻ്റെ പ്രസാദമൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ പൈസ. ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ മുടി മുറിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. യെസ്, ഇതാണ് ഗൈസ് മുടി മുറിക്കുന്ന സ്ഥലം. എല്ലാവരും മുറിക്കുകയാണ്. കണ്ടോ ബാബേ, എല്ലാവരും മുടി മുറിക്കുന്നുണ്ടോ? ആ ബിഫോർ ഇങ്ങനെയാണുള്ളത്. ഇതാണ് ടോക്കൺ. ടോക്കൺ പൈസ ഉണ്ട് ഇതിന്? ബ്ലേഡ് ആണല്ലേ? ഓക്കെ ഓക്കെ, ആ ബ്ലേഡും ടോക്കണും കിട്ടി നമുക്ക്. അപ്പൊ നമ്മൾ പോവുകയാണ് ഗൈസ്, അംഗത്തിന് വേണ്ടി പോവാണ്.
അങ്ങനെ നിക്കുവിന്റെ മുട്ടയടി പരിപാടി ഏകദേശം കഴിഞ്ഞു. യെസ്, നിക്കുവിന്റെ മുട്ടയടി ലൈറ്റായിട്ടാണ് അടിച്ചത്. ആ മുടി തന്നെ വരുമ്പോലോ നമുക്ക്. പണമില്ലാതെ തന്നെ ഇവിടെ മുടി എടുക്കാൻ പണമില്ലാതെ. ഗൈസ്, ഒരു പെണ്ണുങ്ങൾ മുടി മുറിച്ച് കഴിഞ്ഞാൽ ഈ കൂപ്പൺ ഉപയോഗിച്ചിട്ട് 3 പേർക്ക് ദർശനത്തിന് ഫ്രീ ആണ്. ദർശനത്തിന് വേറെ എൻട്രി ഒന്നും വേണ്ട. എന്തോ മുകളിൽ പോയി കഴിഞ്ഞാൽ പൈസ വേണ്ടി വരും. ഒരാൾക്ക് ഭയങ്കര മടി മുടി മുറിച്ചതിന് ശേഷം. ആ തന്നെ, അത് നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. ക്ലിപ്പ് ഒന്നും വേണ്ട ഗൈസ്. ഇനി അച്ഛത്തിൽ സത്യം പറഞ്ഞാൽ ആ മുടി ഫസ്റ്റ് മുടി എടുത്ത് താഴെ ഇട്ടപ്പോയില്ലേ, എനിക്ക് തന്നെ ഉള്ളിൽ ഭയങ്കര സങ്കടമായിപ്പോയി. സത്യം എന്തോ ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. പക്ഷേ മൊത്തത്തിൽ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോ ഇല്ലേ, നല്ലൊരു ക്യൂട്ട്നെസ്. അമ്മ മുട്ടയായിട്ട് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടാ? സൂപ്പറാ. ആ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് മുകളിലേക്ക് പോകണം. നിക്കൂസെ കുളിക്കാൻ വേണ്ടി പോവാണ്. അടുത്ത പരിപാടി കുളിയാണ്. പക്ഷെ പെട്ടെന്ന് സിമ്പിളായിട്ട് അടിച്ചു അല്ലേ അവര്? ഇല്ല, മുറിഞ്ഞിട്ടൊന്നും കാണുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് ചെയ്തു. വാവ്, ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ആ അതെ, നല്ല മുട്ട, ഒരു പാടുമില്ല. അതാക്കണം, നല്ലതാ. എല്ലാരും നിന്ന് ഇവിടെ തന്നെ നോക്കുന്നു. എല്ലാരും നിക്കുവിനെ തന്നെ നോക്കുന്നു. അവിടുന്ന് വടിക്കുന്ന സമയത്ത് ഏത് കൽപ്പൂർ എത്രയ്ക്ക് വേണം? 50 രൂപയ്ക്ക് വേണമോ 100 രൂപയ്ക്ക് വേണമോ? ഒരു 5000. കർപ്പൂർ എത്രയ്ക്ക് വേണം? കർപ്പൂർ ചെറുത് പോകും, 50 രൂപ പോകും. ഇത് ഒരെണ്ണം 50 രൂപ, ഇത് വാങ്ങിയിട്ട് 80 രൂപ. അത്ര ചെറുത് മതില്ല. 3 എണ്ണം കൊടുത്താൽ 1 എണ്ണം കിട്ടും. 2 എണ്ണം സാധനം ശരിയാ. പൂജക്കുള്ള സാധനം പിടിച്ചോ. ഒന്ന് വെച്ചാ മതി. ഒന്ന് മതി. ആ എന്നാ രണ്ടും വെച്ചോ, കുഴപ്പമില്ല. ഗൂഗിൾ പേ ഇരിക്കാ? $550. ആ ഇതാ. അപ്പോൾ നമ്മളെ ചേച്ചി നിക്കു മുട്ടയടിച്ചതിന് ശേഷം ഒരു വലിയ കുപ്പി പാലും എടുത്തിട്ട് പോവാണ്. ചേച്ചീൻ്റെ കയ്യിൽ ഒരു വലിയ സംഖ്യയുണ്ട്. 550 രൂപക്ക് പ്രസാദം, ആ പ്രസാദം വാങ്ങിയതിൻ്റെ പാലും ഉണ്ട്. അപ്പോൾ ഇതും എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ആവേ ആവേ, എങ്ങോ അമ്മേനെ നോക്കിയാ?
മഞ്ഞളാക്കുന്നുണ്ട തലയില്. അപ്പൊ നിക്കുവിനെ കണ്ട നല്ല സുന്ദരി കുട്ടിയായി, മുട്ടയൊക്കെ അടിച്ചു. അപ്പൊ നമ്മള് ഇപ്പം ഇനി പളനി ആണ്ടവന്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. മുകളിലേക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എന്തോ ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞ്, പിന്നെ റോപ്പ്വേ, പിന്നെ നടന്നിട്ട് പോവാം. 693 സ്റ്റെപ്സ് ഉണ്ട്. 693 സ്റ്റെപ്പ് നടന്നിട്ടേ പറ്റില്ല. അങ്ങോട്ട് രണ്ടാളും മാത്രമാണെങ്കിൽ ചിലപ്പോ പറ്റുമായിരുന്നു. അപ്പൊ ഇവിടെ അറവാണ് ഗൈസ്. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ശരിക്കും അറവിൽ പെട്ടുപോകും. നിങ്ങൾക്ക് വീഡിയോ കാണുന്നവര് സൂക്ഷിക്കുക. അതായത് പിന്നെ ഇങ്ങനെ എല്ലാത്തിനെയും ഈ ഭക്തിക്ക് ചെലവാക്കുന്ന ആൾക്കാർക്കൊക്കെ കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെ അധികം ചെലവാക്കാറില്ല. ഭക്തി നേർച്ചയോ അങ്ങനെ ഒന്നും നേരാറില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ എന്താ പറയേണ്ടത്, ഒരു പാലുണ്ട്, ആ പാല് കഴിപ്പിക്കണം എന്ന് അറിയും. അത് മാത്രം മതി എന്ന് അറിയും. അത് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ 250 രൂപ ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞ് ആ പാല് എടുക്കുമ്പോ കൊറേ സാധനങ്ങൾ എടുത്തിട്ട് പറയും 500 രൂപ. അങ്ങനെയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഒഴിവാക്കിട്ട് വരാൻ പറ്റും. പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്ത പല സിറ്റുവേഷനുകളും മറ്റേത് നേർന്ന് പോയല്ലോ, 250 പാല് നേർന്ന് പോയല്ലോ. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി ചെയ്യണം എന്ന് പറയുമ്പോ പിന്നെ അതുകൊണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനൊന്നും വിശ്വാസം ഇല്ലായെങ്കിൽ, അങ്ങനെ ഭയങ്കരമായിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾ വെറും ഭക്തി മാത്രം വിചാരിച്ചിട്ട് വന്ന, അതായത് തൂവ പോവ മുട്ടടിക്ക തൂവ പോവ, അല്ലെങ്കിൽ ബാക്കി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് പോയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എനിക്ക് ചെയ്യാൻ പോകുന്നത് നേരെ റോപ്പ് വേ. മൊബൈലും സാധനങ്ങളൊന്നും എൻട്രി ഇല്ല. മൊബൈലൊക്കെ ഇവിടെ വെക്കണം. എന്നിട്ട് പിന്നെ റോപ്പ് വേയിൽ കയറിയിട്ട് നേരെ മുകളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ പോകുന്ന ബസ് ഇവിടെ നിന്ന് റൗണ്ട് അടിച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകുന്നതായിരിക്കും. ഈ ബേക്കിൽ കാണുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് ബാഗൊക്കെ വെക്കേണ്ട ക്ലോക്ക് റൂം. അപ്പൊ നിങ്ങൾക്ക് ലഗേജ് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിലെ ക്ലോക്ക് റൂമിൽ വെക്കാവുന്നതാണ്. ഇതാണ് ശരിയായ സെന്റർ സ്ഥലം. ഇവിടുന്ന് ദേവസ്വം ബോർഡിൻ്റെ ഭാഗം ഫ്രീ ബസ് ഉണ്ട്. അതായത് ഫ്രീ ബസ് എന്ന് വെച്ചാൽ റോപ്പ് വേയുടെ ഭാഗത്തേക്ക് പോകാനും പിന്നെ ട്രെയിനിൻ്റെ ഭാഗത്തേക്ക് പോകാനും മുകളിലേക്ക് കയറാനായിട്ട് മൂന്ന് വഴിയാണുള്ളത്. മൂന്ന് വഴി എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് നടന്നിട്ട് പോകാം, ഒരു 1650 സ്റ്റെപ്പ് ഉണ്ട്. അല്ലെങ്കിൽ റോപ്പ് വേ ഉപയോഗിച്ചിട്ട് പോകാം. ഞങ്ങളിപ്പം റോപ്പ് വേ വഴി വരെ പോയി. റോപ്പ് വേ വരെ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. അതായത് മൊത്തം രണ്ട് റോപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടെണ്ണം തിരിച്ചു വരും. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും, അവിടെ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അത് ക്യാൻസലാക്കിയിട്ട് അരമണിക്കൂർ അവർ വെയിറ്റ് ചെയ്തതിന് ശേഷം ക്യാൻസലാക്കിയിട്ട് തിരിച്ചു വന്നു. ഇനി നമ്മൾ നേരെ ട്രെയിൻ വഴിയും പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ ട്രെയിൻ, അത് ഈ നടന്നിട്ട് കയറണ്ടേ. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ ദൂരം മാത്രമേ ട്രെയിനിൻ്റെ അവിടത്തേക്കുള്ളൂ. പക്ഷേ റോപ്പ് വേയുടെ അവിടത്തേക്ക് പോകേണ്ടെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ഇത് റൗണ്ട് അടിച്ചിട്ടാണ് ഈ ബസ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവത്തിൻ്റെ അടുക്ക, ഈ ഒരു അമ്പലത്തിൻ്റെ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പോകാൻ പറ്റും. അതായത് ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. റോപ്പ് വേയും ട്രെയിനും ആകുമ്പോൾ കുറച്ച് നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോവാം. നടന്നിട്ട് പോകാൻ ആസ്വദിക്കുന്നവർക്ക് അതും അങ്ങനെയും പോകാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ അമ്പലത്തിന് ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ സുബ്രഹ്മണ്യൻ്റെ വേല് അത് ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അതായത് അതെടുക്കാതെ പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതെടുക്കാതെ എന്നെ മുകളിലേക്ക് പോകാൻ പറ്റില്ല, എന്തായാലും ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് പിടിപ്പിക്കുന്ന പോലെയാണ് ഉള്ളത്. പക്ഷേ ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അയക്ക് വാങ്ങിയിട്ട് മുകളിൽ കൊടുക്കണം, അങ്ങനെ വിശ്വാസമുള്ളവരാണെങ്കിൽ എല്ലാം വാങ്ങി, കർപ്പൂരം തേങ്ങ അത് ഇത് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങിയിട്ട് മുകളിലേക്ക് പോകാം. എന്നാ അങ്ങനെയൊന്നും വാങ്ങണ്ട, അങ്ങനെയൊന്നും താല്പര്യമില്ല. ജസ്റ്റ് മുകളിൽ പോയി ദൈവത്തിനെ കണ്ട് തിരിച്ചു വരണം. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്നും വേണ്ട, ആരും പറയുന്ന കേൾക്കാൻ നിൽക്കണ്ട. ഒരുപാട് പേര് നിങ്ങളെ പിടിപ്പിക്കും. ഈ മൊബൈലും കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് നിൽക്കും, നൈനൂസും അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ ബസ്സിൽ അവിടെ ഇറങ്ങി. ഞാൻ എൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി ക്ലോക്ക് റൂമിൽ പോയതാണ്. അപ്പോൾ അവിടെ ക്ലോക്ക് റൂം രാത്രി 8 മണിക്ക് ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് ബാഗ് എടുക്കാൻ പോയത്. കാരണം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് തിരിച്ചു വരുവാന്ന് പറയാൻ പറ്റില്ല. 10:30 ഇവിടുന്ന് രാത്രി നമുക്ക് ബസ്സുള്ളത്. അപ്പോൾ 8 മണിക്ക് തിരക്ക് പിടിച്ച് വരുന്നതിന് നല്ലത് അവിടുന്ന് മെല്ലെ ആസ്വദിച്ച് വരാം എന്ന് കരുതി ബാഗ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ അങ്ങനെ വിഞ്ച് ട്രെയിനിൽ കയറി മുകളിലേക്ക് പോകാൻ വേണ്ടി. മുകളിലേക്ക് പോകുമ്പോൾ
മൊബൈലും കാര്യങ്ങളൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരുവിധം കൂടുതൽ ആൾക്കാർ മൊബൈൽ എടുക്കുന്നൊക്കെ ഉണ്ട്. അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. അങ്ങോട്ടോക്ക് അങ്ങോട്ടോക്ക്, ആ മല കുന്നല്ല നോക്ക്, ഹില്ല് നോക്ക്, മൗണ്ടൻ നോക്ക്, നോക്ക് എന്ത് ഭംഗിയാ. നമ്മളങ്ങനെ മുകളിലെത്തി, ഇതിന്റെ മുകളില് മുരുകന്റെ അതിനടിക്ക് എത്തി. ഇതാണ് മുരുകന്റെ പളനി മല. പളനി മലേന്റെ മുകളിൽ നിന്ന് താഴെയുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ ഞെട്ടാൻ പോകുന്നതാണ്. കണ്ടോ എൻ്റെ പൊന്നു, എന്നെ ആരെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ മൊബൈൽ അടക്കം താഴെ പോകും. അതുകൊണ്ട് മൊബൈൽ സേഫാക്കാൻ ഞാൻ ഒന്നുകൂടി പിടിക്കാം. ഓ മൈ ഗോഡ്, ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. 1 3, ഇതാണ് 3x സൂം S23 Ultra. ഹോളിയല്ലേ. മുരുകന്റെ വലിയൊരു വേലുണ്ട് മുരുക. ഇതാണ് പളനി അമ്പലത്തിന്റെ ഭൂഭാഗം. സ്റ്റെപ്പ് ഇറങ്ങിന് അതിന് ദിവസം ഒറ്റക്ക് അല്ലേ, 200 to 300 സ്റ്റെപ്പ് ഒറ്റക്ക് ഇറങ്ങിന് അതിന് ദിവസം പ്ലം പ്ലം എന്നും പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോ പളനി സംഭവം കഴിഞ്ഞു, ഇനി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫുള്ള് പോകുന്ന വഴിക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകാന്ന് കരുതി. അപ്പോ തിരിച്ചു പോകാൻ കിട്ടിയത് AC ബസ്സാണ്. KSRTC ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു AC സ്ലീപ്പറാണ് കിട്ടിയത്. 11:30 രാത്രി പനിയുന്ന ബസ്. അതുവരെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ 9 ആവുന്നതേ ഉള്ളൂ, എത്ര ആയതേ ഉള്ളൂ. 9 ഫുൾ ഫുൾ പവറിലാന്നുള്ളത്. ഫുൾ നിക്കൂസിനെ കാണുമ്പോൾ നിക്കൂസിന് സങ്കടം. പിന്നെ നിങ്ങൾക്ക് ഈ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ട്രെയിനിലും റോപ്പ്വേയിലും ഒക്കെ വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിനുവേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇറങ്ങുന്നിരുന്നെങ്കിൽ ഇറങ്ങുന്ന സ്റ്റെപ്പ് ഇറങ്ങുന്ന ഏറ്റവും നല്ലത്. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പകുതിയോളം സ്റ്റെപ്പ് ഒറ്റക്ക് ഇറങ്ങി കൈ പിടിച്ചിട്ട്. അതുകൊണ്ട് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങുന്ന ഞാൻ എപ്പോഴും നല്ലത്. എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും അവിടെ വെയിറ്റ് ചെയ്യാണ് ട്രെയിനിന് വേണ്ടിട്ട്. അവിടെ ഇപ്പൊ 1 മണിക്കൂറോളം ക്യൂ നിൽക്കണം എന്നാ സെക്യൂരിറ്റി പറഞ്ഞത്. ആ സ്റ്റെപ്പിൽ ആരുമില്ല. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി ഗൈസ്. ആ കാണുന്ന മുകളിലാണ് ഞങ്ങൾ പോയത്. അത്രയും മുകളിൽ നിന്നാണ് ഞങ്ങളിപ്പോ ഇറങ്ങി വന്നത്. ജിഗർദണ്ട പരിപാടിയെല്ലാം കഴിഞ്ഞ് മുന്നേ ഒരു ജിഗർദണ്ഡയും കൂടി കഴിക്കാൻ നേരിതല്ലേ. അവേ അവക്ക് ഇഷ്ടായിനാ ജിഗർദണ്ട? ഏത്? എനിക്കിഷ്ടായി. രസമുണ്ടോ അവേ? ടേസ്റ്റ് ഉണ്ടോ?